നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ചെഗുവേര അടക്കമുള്ള നേതാക്കളുടെ മാർഗമാണ് മാവോവാദികളുടേത്. എന്നാൽ അവരെ വെടിവെച്ചിടാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പോലീസും. വീണ്ടും ബൽറാമിന്റെ തകർപ്പൻ ഫേസ്ബുക്ക് പോസ്റ്റ്. എഴുത്തുകാർ കെ ആർ മീരയ്ക്കെതിരെയും കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനെതിരെയും ഒക്കെ കത്തിക്കയറിയ ശേഷം വീണ്ടും ഇതാ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേർക്ക്. വയനാട് ലക്കടിയിൽ മാവോവാദി നേതാവ് സി പി ജലീൽ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ സർക്കാരിനെതിരെ വിമർശനവുമായി കോൺഗ്രസ് എം എൽ എ വി ടി ബൽറാം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. സർക്കാരിനെതിരെയുള്ള പോസ്റ്റുകളാണ് വി ടി ബൽറാമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വിവാദമാകുന്നത്. ചെഗുവേര അടക്കമുള്ള നേതാക്കളുടെ മാർഗമാണ് മാവോവാദികളും പയറ്റിക്കൊണ്ടിരിക്കുന്നതെന്നും അവരെയാണ് പിണറായി വിജയൻ സർക്കാർ പിന്നിൽ നിന്ന് വെടിവെച്ച് കൊല്ലുന്നതെന്നും ബൽറാം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിമർശിക്കുന്നത്. നടന്നത് വ്യാജ ഏറ്റുമുട്ടലാണെന്നും കൊല്ലപ്പെടുന്നത് ആര് തന്നെയായാലും ഭരണകൂട കൊലപാതകങ്ങൾക്ക് ഭരിക്കുന്ന സർക്കാർ ഉത്തരം പറഞ്ഞേ മതിയാവൂ എന്നും ബൽറാം വാശി പിടിക്കുന്നു. ചെഗുവേര പോലുള്ള അതിസാഹസികരുടെയോ മാവോ സ്റ്റാലിൻ തുടങ്ങിയ ക്രൂരമായ സ്വേച്ഛാധിപതികളുടെയും കാലം കഴിഞ്ഞുവെന്നും സമ്മതിക്കുകയോ വിപ്ലവം അവസാനിപ്പിച്ച് ഫോട്ടോയും ഫ്ലെക്സും വെച്ച് ആരാധിക്കുന്നത് നിർത്തുക, അല്ലെങ്കിൽ വിപ്ലവം തലക്കി പിടിച്ച മാവോവാദികളെ ക്രൂരമായി കൊല്ലുന്നത് നിർത്തുകയെന്നും ബൽറാം കൂട്ടിച്ചേർത്തു. നിങ്ങളുടെ കൊടിയിലും ടീഷർട്ടിലും കണ്ണിൽ കണ്ട ഇലക്ട്രിക് പോസ്റ്റിലും ഒക്കെ വരച്ചു വെച്ചിരിക്കുന്ന ആ ചെഗുവരയില്ലേ, മൂപ്പരുടെയൊക്കെ മാർഗമാണ് ഈ സി പി ജലീലിനെ പോലുള്ള മാവോയിസ്റ്റുകളും പയറ്റിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ബൽറാമിന്റെ കളിയാക്കൽ. ബൊളീവിയൻ കാടിന് പകരം വയനാടൻ കാടുകളാവുന്നത് എന്ന് വ്യത്യാസമേ ഉള്ളൂ. എന്ന് വെച്ചാൽ കമ്മ്യൂണിസത്തെ നിങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിലും അതിൻ്റെ യഥാർത്ഥ പ്രയോഗ രീതികളിലും നിങ്ങൾക്കില്ലാത്ത വിശ്വാസവും ആത്മാർത്ഥതയും സത്യസന്ധതയും ഉള്ളവരാണ് ഇങ്ങനെ നാടൻ തോക്കും പിടിച്ച് കാട് കയറുന്നതെന്ന് സാരം. അവരെയാണ് പിണറായി വിജയൻ എന്ന നിയോ ലിബറൽ കമ്മ്യൂണിസ്റ്റിന്റെ ഗവൺമെന്റ് പിന്നിൽ നിന്നും വെടിവെച്ച് കൊല്ലുന്നത്. അതായത് ഒന്നിൻ്റെ ചെഗുവേര പോലുള്ള അതിസാഹസികരുടെയോ മാവോ സ്റ്റാലിൻ തുടങ്ങിയ ക്രൂരമായ സ്വേച്ഛാധിപതികളുടെയോ കാലം കഴിഞ്ഞുവെന്നും നിയമവാഴ്ച നിലനിൽക്കുന്ന ഈ ആധുനിക ജനാധിപത്യ സമൂഹത്തിന് ഇവരൊന്നും ഒരു നിലയ്ക്കും മാതൃകയാവില്ലെന്നും തുറന്നു സമ്മതിക്കുക. ആ നിലയിലുള്ള വിപ്ലവത്തള്ള് അവസാനിപ്പിക്കുക. ലോകം കണ്ട ഏറ്റവും വലിയ കൂട്ടക്കുരുതികൾക്ക് നേതൃത്വം കൊടുത്ത ഇവരെയൊന്നും പോസ്റ്ററിലും ഫ്ലെക്സിലും ഫോട്ടോ വെച്ച് ആരാധിക്കാതിരിക്കുക. അതല്ലെങ്കിൽ അവരുടെയൊക്കെ ആഹ്വാനം കേട്ട് വഴിപിഴച്ചു പോയ അല്പബുദ്ധികളെ ഇങ്ങനെ വ്യാജ ഏറ്റുമുട്ടലുണ്ടാക്കി ക്രൂരമായി കൊല്ലാതിരിക്കുക. ഇത് പഴയ കാലമല്ല, ഇന്ത്യ ഉത്തര കൊറിയയുമല്ല. കൊല്ലപ്പെടുന്നത് ആര് തന്നെയായാലും ഭരണകൂട കൊലപാതകങ്ങൾക്ക് ഭരിക്കുന്ന സർക്കാർ ഉത്തരം പറഞ്ഞേ മതിയാവൂവെന്നും ബൽറാം പറയുന്നു. അതേസമയം വൈത്തിരിയിൽ പോലീസും മാവോയിസ്റ്റുകളും തമ്മിൽ ഏറ്റുമുട്ടിയ സംഭവത്തിൽ പോലീസിന്റെ വാദം പൊളിക്കുന്ന തരത്തിൽ റിസോർട്ട് മാനേജറുടെ വെളിപ്പെടുത്തൽ വന്നതോടെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. മാവോയിസ്റ്റുകളല്ല, പോലീസാണ് ആദ്യം വെടിവെച്ചത്. പോലീസ് എങ്ങനെ എത്തിയെന്ന് അറിയില്ലെന്നും ഉപവൻ റിസോർട്ട് മാനേജർ പറഞ്ഞിരുന്നു. അതേസമയം വെടിവെപ്പ് ആരംഭിച്ചത് മാവോയിസ്റ്റുകളെന്നായിരുന്നു പോലീസിന്റെ വാദം. പോലീസ് തിരിച്ചു വെടിവെക്കുകയായിരുന്നുവെന്ന് കണ്ണൂർ റേഞ്ച് ഐ ജി ബൽറാം കുമാർ ഉപാധ്യായ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. പോലീസുകാർക്ക് പരിക്കില്ലെന്നും പറഞ്ഞിരുന്നു. എന്നാൽ രണ്ട് പോലീസുകാർക്ക് ചെറിയ രീതിയിൽ പരിക്ക് പറ്റിയെന്നാണ് റിപ്പോർട്ട്. ബുധനാഴ്ച രാത്രിയാണ് വയനാട് വൈത്തിരിയിൽ പോലീസും മാവോയിസ്റ്റുകളും തമ്മിൽ ഏറ്റുമുട്ടൽ ആരംഭിച്ചത്. പുലർച്ചെ വരെ നീണ്ട ഏറ്റുമുട്ടലിൽ ഒരു മാവോയിസ്റ്റ് കൊല്ലപ്പെട്ടിരുന്നു. മാവോയിസ്റ്റ് നേതാവ് സി പി ജലീലാണ് മരിച്ചത്. ദേശീയപാതയ്ക്ക് സമീപമുള്ള സ്വകാര്യ റിസോർട്ടിലായിരുന്നു സംഭവം. സി പി ജലീലിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടന്നു. മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. അതേസമയം കേരളം ഭീകരരുടെ ഒളിത്താവളമായി മാറിയിരിക്കുന്നു എന്നതിന് തെളിവാണ് കഴിഞ്ഞ ദിവസം വയനാട്ടിൽ നടന്ന മാവോയിസ്റ്റ് പോലീസ് വെടിവയ്പ്പെന്ന് ബി ജെ പി വക്താവ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. പാകിസ്ഥാനിലെ ഭീകരരുമായി ചർച്ച നടത്തണമെന്ന് പറഞ്ഞ സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ എന്തുകൊണ്ടാണ് മാവോയിസ്റ്റുകളുമായി ചർച്ച നടത്താൻ തയ്യാറാകാത്തത്? ഭീകരരെ ആക്രമിച്ചപ്പോൾ മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും തമ്മിലടുപ്പിക്കാനുള്ള ശ്രമമാണെന്ന് പറഞ്ഞ കോടിയേരി എന്തുകൊണ്ടാണ് മാവോയിസ്റ്റായ ജലീലിനെ വെടിവെച്ച് കൊന്നതെന്ന് വ്യക്തമായി പറയാത്തത്? മാവോയിസ്റ്റുകളെ വെടിവെക്കരുതെന്നാണ് സി പി എം പറഞ്ഞിരുന്നത്. വയനാട്ടിൽ മാവോയിസ്റ്റുകൾക്ക് നേരെയുണ്ടായ വെടിവെപ്പ് സംബന്ധിച്ച് സി പി ഐക്ക് എന്താണ് പറയാനുള്ളതെന്ന് ബിനോയ് വിശ്വം ഇതേക്കുറിച്ച് പ്രതികരിക്കണമെന്നും ഗോപാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.